ദൈവത്തിന് സ്തുതി. നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ ദൈവകൃപകളെയും, വളരെ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ കരുണയെ ഓർത്ത് നമുക്കിന്ന് നന്ദി പറയാം. ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്ന് ദൈവം നമ്മളോട് പറയുന്നുണ്ട്. ദൈവം നമ്മളോടും നമ്മുടെ കുടുംബത്തോടും കാണിക്കുന്ന നിരന്തരമായ ദൈവകരുണയെ ഓർത്ത് നന്ദി പറഞ്ഞ് ഈ സമയത്ത് നമ്മൾ കടന്നു പോകുന്ന ജീവിതാവസ്ഥകളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളും എന്തൊക്കെയാണെങ്കിലും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷമങ്ങളെയും അവസ്ഥകളെയും ജീവിത സാഹചര്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്കൊന്നു ചേർന്ന് ഈ സമർപ്പണ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കാം. ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവുകൾക്കുള്ളിൽ എന്നെ മറയ്ക്കണമേ. അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനുമുള്ള എൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണമേ. എന്നിലുള്ളതും ഇന്നെന്നിലേക്ക് കടന്നു വരുന്നതുമായ തിന്മയുടെ എല്ലാ ദുരാഗ്രഹങ്ങളെയും പിഴുതുമാറ്റണമേ. അങ്ങയുടെ ഇഷ്ടത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ എന്നെ ശക്തനാകണമേ. എൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും ശരീരത്തെയും അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറച്ച് അങ്ങയുടെ ഉപരി മഹത്വത്തിനായി എന്നെ ഉപയോഗിക്കണമേ. എന്നെ പോലെ ജീവിതഭാരം വഹിക്കുന്ന അനേകം ദൈവ മക്കളെ ഈശോയുടെ തിരുരക്തത്തിൽ കഴുകി പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ച് അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷികളാക്കി മാറ്റണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രത്യേകമായ നിയോഗം ഈ സമയത്ത് സമർപ്പിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെ പ്രത്യേകമായിട്ട് ഓർത്ത് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വചനം നമുക്ക് ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 9:21-22 വചനങ്ങൾ. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു, മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 9 നമ്മൾ ഇന്ന് വായിച്ചത്. 9 പ്രത്യേകമായിട്ട് ഒത്തിരി ഈശോയുടെ ഒത്തിരി സുഖപ്പെടുത്തുന്ന ശുശ്രൂഷകളെ പറ്റിയാണ്. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു, അന്ധന് കാഴ്ച കൊടുക്കുന്നു, ഊമനെ സുഖമാക്കുന്നു, രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തുന്നു, പിന്നെ മത്തായിയെ വിളിക്കുന്നതും ഉപവാസത്തെക്കുറിച്ചുള്ള തർക്കവും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ രക്തസ്രാവക്കാരിയുടെ വിശ്വാസമാണ്. നമ്മൾ വായിച്ചു കേട്ട ആ ഒരു 2 അവൾ ഉള്ളിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നു. അവളുടെ വിശ്വാസം കൊണ്ട് അവൾ ഈശോയെ തൊട്ടു, അവൾക്ക് സൗഖ്യം കിട്ടി. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് സുഖവും സൗഖ്യവും കിട്ടുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചാണ്. എന്തുമാത്രം വിശ്വാസം, എന്തുമാത്രം ദൈവവിശ്വാസം ഉണ്ടോ അതനുസരിച്ച് നമുക്ക് മാനസികമായ ഒരു സൗഖ്യം, മനസ്സിനുള്ള ഒരു സുഖം, ശരീരത്തിൻ്റെ സൗഖ്യം. രോഗം സുഖമാക്കുന്നത് മാത്രമല്ല സൗഖ്യമായിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ മുഴുവനായിട്ടുള്ള അവസ്ഥയിൽ അവന് ലഭിക്കുന്ന സുഖം, അത് വിശ്വാസത്തിൽ കൂടെ വരുന്നതാണ്. ഈ കാലഘട്ടത്തിലെ ചിന്തകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ചോദ്യങ്ങൾ, ഇതിനൊക്കെ ഒരു ഉത്തരം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, മാനുഷികമായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ വിശ്വാസത്തിലൂടെ നോക്കിക്കഴിയുമ്പോഴാണ് മനസ്സിന് സൗഖ്യവും ശരീരത്തിനും ആത്മാവിനും ഒരു സുഖം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ രക്തസ്രാവക്കാരിയെ പോലെ ഉള്ളിൽ ഉറച്ച് വിശ്വസിക്കാനും ആ വിശ്വാസം ഏറ്റുപറയുവാനും നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതാവസ്ഥകളെ ഈശോയ്ക്ക് സമർപ്പിച്ച് നമ്മുടെ ഉള്ളിൽ
നമ്മളെ തന്നെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ദുഷ്ട അരൂപികളുടെ ശക്തികളോ എന്തെങ്കിലുമൊക്കെ പാപത്തിൻ്റെ ഫലങ്ങളോ അതിൻ്റെ പ്രവണതകളോ ഉണ്ടെങ്കിലും നമുക്ക് ഒന്നു ചേർന്ന് ഈ വിടുതൽ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സർവ്വതും കാത്തു പരിപാലിക്കുന്നവനെ, എന്നെ പൂർണമായി സുഖപ്പെടുത്താനും എനിക്ക് വിടുതൽ തരാനും ശക്തിയുള്ളവൻ അങ്ങാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ആത്മീയ ജീവനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ വിധത്തിലുള്ള ദുഷ്ടാരൂപിക ശക്തികളെ, പാപത്തിൻ്റെ പ്രവണതകളെ ഈശോയുടെ വിലയേറിയ അനന്ത നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ഈശോയുടെ തിരുരക്തത്തിൻ്റെയും തിരുശരീരത്തിൻ്റെയും അനന്ത യോഗ്യതയാൽ എന്നിലുള്ള സകല ദുഷ്ടശക്തികളെയും ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ ആട്ടിപ്പായിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്നും ഈശോയുടെ ശരീരമാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞാൻ സ്വർഗത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നു ചേർന്ന് ലോക സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ സമാധാനം കൊണ്ട് നമ്മളും നമ്മുടെ കുടുംബവും നമ്മളായിരിക്കുന്ന രാജ്യവും ഈ ലോകവും നിറയാനായി നിരന്തരമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പ്രിയപ്പെട്ടവർ, മരിച്ചുപോയ എല്ലാ വിശ്വാസികളെയും ഓർക്കാം. പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ ഉള്ള എല്ലാ ആത്മാക്കളെയും, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും ഓർത്ത് അവരുടെ വിശുദ്ധീകരണത്തിനും നിത്യവിശ്രമത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേശുംശ കർത്താവിൻ്റെ വിലതീരാത്ത തിരിച്ചോരയെക്കുറിച്ച് അവരുടെ മേ കൃപയുണ്ടാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നമുക്ക് കൂടുതൽ ദൈവ വിളികൾ ഉണ്ടാകാൻ വേണ്ടി പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും നല്ല ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. നമുക്ക് ഈശോയുടെ ആശീർവാദം ഒന്നിച്ച് സ്വീകരിക്കാം. ഈശോയെ, എന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൃപയുടെയും ഒരു ഉപകരണമാക്കി ഇന്ന് മാറ്റണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് ബൈബിൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായമാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായമാണ് നമ്മളിന്ന് വായിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന കഴിഞ്ഞ് സാധിക്കുമെങ്കിൽ 10 പ്രാവശ്യം നന്മ നിറഞ്ഞു വരില്ല. നമുക്ക് ഈ ചാനലിൽ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള 100-ക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴാണ് എനിക്ക് ഈ പ്രാർത്ഥന ചെയ്യാൻ പറ്റാത്തത്. അതല്ലെങ്കിൽ സാധിക്കുന്ന എല്ലാ ദിവസവും ഞാൻ ഈ പ്രാർത്ഥന ചെയ്യുന്നതാണ്. ചില സമയത്ത് ചില ദിവസങ്ങളിൽ പറ്റിയെന്ന് വരുകയില്ല. അതല്ലെങ്കിൽ എല്ലാ ദിവസവും ചെല്ലാനാണ് ആഗ്രഹം. ദൈവം നമ്മളെ ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ.